മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിയെ അനുസ്മരിച്ച് പ്രമുഖർ. തലസ്ഥാനത്ത് നടന്ന അനുശോചന ചടങ്ങിൽ മന്ത്രിമാരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. എത്രയോ ചടങ്ങുകളിൽ മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ വാക്കുകളും കവിതകളും മുഴങ്ങിയ പഴയ ബി ജെ ടി ഹാളായ ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ ഇന്നലത്തെ സായാഹ്നത്തിൽ നിറഞ്ഞത് ഓർമ്മകൾ. സുഗതകുമാര ടീച്ചറുടെ കവിതകൾ നിറഞ്ഞ ഹാളിൽ അനുസ്മരിക്കാൻ പ്രമുഖർ പലരും എത്തി. പരിസ്ഥിതിയെ നെഞ്ചോട് ചേർത്ത സുഗതകുമാരിയെ മന്ത്രിമാരായ എ കെ ബാലനും കടകംപള്ളി സുരേന്ദ്രനും അനുസ്മരിച്ചു. പ്രിയപ്പെട്ട ടീച്ചറെ കോവിഡ് കവർന്നതിന്റെ നിരാശയായിരുന്നു ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ വാക്കുകളിൽ. ടീച്ചർ എപ്പോഴും അസ്വസ്ഥയായിരുന്നു എല്ലാ കാലത്തും. കേരളത്തിലെ പെൺമക്കളുടെയും ഈ പ്രകൃതിയുടെയും നിലവിളികൾ ടീച്ചറിൻ്റെ മനസ്സിൻ്റെ ജാലകത്തിന് വെളിയിൽ ചിണുങ്ങിയും വിലപിച്ചും മുടിവറി ചാടിയും രാത്രി മഴയായി എപ്പോഴും പെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുള്ള കാര്യം. പ്രകൃതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയ പോരാളിയായിരുന്നു സുഗതകുമാരി എന്ന ഉമ്മൻചാണ്ടി. നഷ്ടമായത് ധാർമ്മിക യുദ്ധം നയിക്കാൻ മക്കളെ സദാ പ്രേരിപ്പിക്കുന്ന അമ്മയെയാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. സുഗതകുമാരിയുടെ നന്ദി എന്ന കവിത ചൊല്ലിയാണ് കവി മധുസൂദനൻ നായർ വിട നൽകിയത്. ഇരുളിലെ ചതിക്കുണ്ടിനും പോയൊരിരവിലെ നിലാക്കുളിരിനും നന്ദി, വഴിയിലെ കാട്ടുപൂവിനും നേരെ മുകളിലെ കിളിപ്പാട്ടിനും നന്ദി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആക്ടിവിസ്റ്റ് ഭാഗ്യലക്ഷ്മി വേദിയിലെത്തിയത്. വളരെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഓടിപ്പോയത് അങ്ങോട്ടായിരുന്നു. ധൈര്യമായി ഒരു തീരുമാനം എടുക്കണം, എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കണം. നിൽക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും ആക്രമണങ്ങളും എല്ലാം നേരിടേണ്ടി വരും എന്ന് എനിക്കൊരു ധൈര്യം തന്നത് അമ്മയായിരുന്നു. എ വിജയരാഘവൻ, എം വിജയകുമാർ, എം എ ബേബി, പന്ന്യൻ രവീന്ദ്രൻ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സുഗതകുമാരിയെ അനുസ്മരിച്ചു. 24 തിരുവനന്തപുരം. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ